Hello friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പറമ്പുകളിലൊക്കെ സാധാരണ കാണപ്പെടുന്ന കൂവച്ചെടിയിൽ നിന്ന് എങ്ങനെ കൂവപ്പൊടി വേർതിരിച്ചെടുക്കാമെന്നാണ് കാണിക്കുന്നത്. കൂവച്ചെടിയുടെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങി ഈ സമയത്ത് കൂവയുടെ ജലാംശമൊക്കെ പറ്റി നൂറുണ്ടാകുമെന്നാണ് പറയുന്നത്. ഈ സമയം കൂവ പറിച്ചെടുക്കാം. ആദ്യം തന്നെ ഇതിലുള്ള വേരുകളൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. തൊലി മുഴുവൻ ചുരണ്ടി കളയണമെന്നില്ല, വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നന്നായിട്ട് കഴുകി വാരി മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അതുപോലെ മണ്ണ് തീർത്തു പോകുന്നതുവരെ കഴുകി വാരി എടുക്കണം. 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വച്ചാലേ മണ്ണ് പിടിച്ചിരിക്കുന്നതൊക്കെ ഇളകി കിട്ടും. ഇതേപോലെയുള്ള തടഭാഗത്തിനാണ് കൂടുതൽ പൊടി കിട്ടുന്നത്. കഴിയുന്നതും തടഭാഗം എടുക്കുക. ഇതേ വലിപ്പത്തിൽ മുറിച്ചെടുക്കണം. മിക്സിയിലാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അരച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീസുകളാക്കി എടുക്കാം. അരിഞ്ഞെടുത്ത കൂവ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരയണ്ട. പേസ്റ്റ് പോലെ ആയാല് അരിച്ചെടുക്കാനായിട്ട് പ്രയാസമാകും. ഇത് മുഴുവനും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കലത്തിന് മുകളിലായി വൃത്തിയുള്ള തോർത്തോ ഒരു തുണിയോ കെട്ടിക്കൊടുക്കാം. അരച്ചെടുത്ത കൂവ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കണം. ഇതേപോലെയുള്ള ഒരു അരിപ്പക്കൊട്ടയിലൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് തുണിയിലൂടെ അരിക്കുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാകും. ഇത് മുഴുവനും അരിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ അത്രയും നല്ലതാണ്. ഇതിൻ്റെ കട്ട് പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളമൊഴിച്ച് കലക്കി വയ്ക്കുന്നത്. വൈകിട്ടാണ് അരിച്ചു വച്ചത്. രാവിലെ ആയപ്പോൾ നന്നായി ഊറി വന്നിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം മുഴുവൻ ഒഴിച്ചു കളയാം. അടിയിൽ വന്നിട്ടുള്ള ഊറൽ ഇളക്കി കൊടുക്കണം. ഇനിയും വെള്ളം ഒഴിച്ച് നന്നായി കലക്കി വെക്കാം. ഇനി 2 മണിക്കൂർ ആകുമ്പോൾ തന്നെ വെള്ളം തെളിഞ്ഞ് താഴ്ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലാകും. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് കളയുക. ഇതേപോലെ 5 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കലക്കി തെളിയുമ്പോൾ കളയണം. അപ്പോഴാണ് കൂവപ്പൊടിയുടെ കട്ട് പോയി കിട്ടുകയുള്ളൂ. 4 പ്രാവശ്യം കലക്കി വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത് കലക്കി 2 പാത്രങ്ങളിലുള്ളത് ഒന്നിച്ച് കലക്കി വെക്കാം. ഒന്നുകൂടി വെള്ളം മാറ്റി കളയാം. ഉണക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഉണങ്ങി കഴിയുമ്പോൾ ഇതേപോലെ കട്ടയായിട്ടാണ് ഇരിക്കുന്നത്. മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ശുദ്ധമായ നല്ലൊരു ഔഷധമായ കൂവപ്പൊടി ഇതുപോലെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.